Praise God. Okay. Kelkamallo. Okay, thank you so much. Anyway, is a relationship, you know. Are you ready to naked before God? ദൈവ സന്നിധിയിൽ നമുക്ക് നഗ്നരാകാൻ പറ്റൂ, അതാണ് നമ്മുടെ ചോദ്യം. We want to be connected with God. ഒരു മിനിറ്റ്. We want to be connected with God, you have to be naked. അത് ഞാൻ നിങ്ങൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ആദം ആൻഡ് ഈവ് വാസ് നേക്കഡ് ബട്ട് ദേ വർ നോട്ട് അഷെയിംഡ്. വാട്ട് ഇസ് ദ മീനിങ്? ദേ ഹാവ് നത്തിങ് ടു ഹൈഡ്. അവർക്ക് മറയ്ക്കാൻ ഒന്നുമില്ല, മറയ്ക്കുവാൻ ഒന്നുമില്ല. I have nothing to hide. That is the beginning of relationship. When you begin to hide something, that is a sign that you are disconnected. ഞാൻ അതിലേക്ക് ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു വഴിയിലൂടെ പോകേണ്ടി വരും. സോ അവർ ഡെറക് ആൻഡ് അവർ അറാക്ക് ഇസ് ഡിഫറെന്റ്. ഓക്കെ, സേ ഹാലേലൂയ. ഈവൻ ദോ ഇറ്റ് ഇസ് മ്യൂട്ട്, സേ ഹാലേലൂയ. Praise Jesus. Okay, I want to finish now. So, Derek means destination. What is the destinations? Intimately, no. Now, one more prayer. Now, I'm going to say, Devame, Angayada Gude, Enne United Aki, Enneki Destination Paradharamam. In other words, Nyan, Pogan, Uru Vaidi Gani Chela Garanada, Nammal Rendu Gude, Onna Aitta, A Vaidi Lekanne Nadataram. Ninde Vaidi Enneki Gani Chela Garanam. Adutthu, Ninde, പാത എന്നെ പഠിപ്പിക്കണം. ഈ പഠിപ്പിക്കുക എന്നതിന് കൊടുത്തിരിക്കുന്ന ടീച്ച് എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്ക് അവിടെ കൊടുത്തിരിക്കുന്ന പദത്തിന്റെ പദം ഇങ്ങനെയാണ്. ടീച്ച് എന്നതിന് കൊടുത്തിരിക്കുന്ന അക്ഷര, ആ വാക്കിന്റെ അക്ഷരങ്ങൾ ഞാനൊന്ന് പറയാം. അതായത് ഒന്ന് ലാമിക് മെം ദാലത്ത്. ലാമിക് മെം ദാലത്ത്, അതായത് മൂന്ന് അക്ഷരങ്ങൾ. ഞാൻ ഈ മിസ്റ്റിസിസത്തിനകത്ത് ഒരു വലിയ ക്ലാസ്സാണ് എബ്രായ വാക്കുകൾക്കകത്തുള്ള ട്രൂത്ത്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ടൈമില്ല. 22 ക്ലാസ് എടുത്താല് നമുക്ക് ഹീബ്രു വേർഡിനകത്തുള്ള മിസ്റ്റിക്കൽ ട്രൂത്ത് മനസ്സിലാവത്തുള്ളൂ. 22 ക്ലാസ്, അപ്പൊ നമ്മുടെ കോഴ്സ് തീർന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. ടീച്ച് ചെയ്യുക എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ മൂന്ന് അക്ഷരങ്ങൾ ലാമിക് മെം ആൻഡ് ദാലത്ത്. ഇവിടെ ലാമേക്ക് എന്ന വാക്കിന്റെ അർത്ഥം, ലാമേക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഇൻസ്ട്രക്ട് അസ് ടു പ്രേ. ലാമേക്ക് എന്ന് പറഞ്ഞ ഒരു വടിയ, ഇടയന്റെ കോല് പോലെ. ഇൻസ്ട്രക്ട് അസ് ടു പ്രേ, അതായത് പുള്ളി പറയ, ലോർഡ് നിന്റെ പാത്ത്, അതായത് നിന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള വഴി നീ എന്നെ കാണിച്ചു തരണം. എന്നിട്ട് ഞാൻ അവിടേക്ക് പോകാനുള്ള മെത്തേഡ്, method to travel to the destination, adayada angayode enikku intimate aagan, angayode enikku onnaagan, ende aa lakshyasthanathukku enikku ethanulla vazhi, adinte method, path, the ancient path, adu enne padipikkanam. Padipikka ennadinu koduthirikkana aadyatha aa vaakinagathu aadyam, Lord teach us to pray. Mem enna vaakin artham reveal the word of God. Reveal the memorana, അതായത് നിന്റെ നാവിലൂടെ പുറത്തു വരുന്ന വചനം എനിക്ക് വെളിപ്പെടുത്തി തരണം. അപ്പൊ ഇവിടെ രണ്ട് കാര്യമുണ്ട്. അതിന്റെ ദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാലത്ത് എന്ന് പറഞ്ഞാൽ എന്റെന്ന, ടു ദ എന്റെന്ന, അവസാനം. അപ്പം ഞാന് ആ വഴിയിലോട്ട് പോകാൻ ആ പാത്ത് പറയുക. അപ്പൊ പുള്ളി പറഞ്ഞ, ലോർഡ് എനിക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാനുള്ള ആ അറാഖ് എന്ന് പറയുന്നത് എന്താണ്? Lord, instruct us to pray. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഇൻസ്ട്രക്ഷനും നിന്റെ തിരുവഴുത്തുകളിൽ പാനം ചെയ്യാനുള്ള കഴിവ്. Both two things are there. So, I need to know the word of God and I need to know how to pray. That is the way to
enter into the destination. Our destination like ethuvanulla method, that is the ancient path. Hallelujah. സഹോദരങ്ങളെ, നിങ്ങളുടെ വഴികളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ല, ഐഡിയ, ദാറ്റ് ഇസ് വിസ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, ഏൻഷ്യന്റ് പാത്ത് ഈസ് ഫുൾ ഓഫ് വിസ്ഡം ആണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ ഈ വേർഡിന്, അതായത് സങ്കീർത്തനം 25:4 നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം, നിന്റെ പാത എനിക്ക് ഉപദേശിച്ചു തരണം, അതായത് പാത എനിക്ക് പഠിപ്പിച്ചു തരണം. ആ പാത എന്താണ്? ദാറ്റ് ഈസ് ദ വേ ഓഫ് പ്രേയർ ആൻഡ് വേർഡ് ഓഫ് ദ വേ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. സോ തിരുവെടുത്തുകളും നിന്റെ സന്നിധിയിലുള്ള പ്രാർത്ഥനയും. അപ്പൊ പ്രാർത്ഥിക്കാനും തിരുവെടുത്തുകളെ പാനം ചെയ്യാനും വെളിപ്പെട്ട് കിട്ടാനും എനിക്ക് നീ ഒന്ന് പഠിപ്പിച്ചു തരണം, എന്നാലേ എനിക്ക് ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റും. അപ്പം ഞാൻ ആ പോകേണ്ട പാതയിൽ പോകാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ കോണ്ടംപ്ലേറ്റീവ് പ്രേയർ. ഇറ്റ് ഈസ് എ പ്രേയർ. ആമേൻ. I am just praying. എന്റെ പ്രാർത്ഥന, എന്റെ ഞാൻ ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥന. അപ്പൊ എനിക്കൊരു കോണ്ടംപ്ലേറ്റീവ്, ഐ നീഡ് ടു പ്രേ. ഐ ലോർഡ് ടീച്ച് മീ ടു പ്രേ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ആരും പെടങ്ങരുത്, നമുക്ക് സത്യത്തെ ആർക്കും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. നമ്മുടെ പ്രാർത്ഥന വെറും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെ പോയി അപേക്ഷ കൊടുക്കുന്ന പോലെ ഉള്ളൂ. മുനിസിപ്പാലിറ്റിയിലെ അപേക്ഷകനെയോ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസറോട്ട് നമുക്ക് വലിയ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് സാറേ കാണാം ഒപ്പിടണേ എന്ന് പറഞ്ഞ് വരത്തേ ഉള്ളൂ. ഇത് തന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന അങ്ങ് നിർത്താങ്കിൽ തന്നെ നമ്മൾ രക്ഷയുള്ളൂ. ഈ പ്രാർത്ഥനയല്ലല്ലോ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ, എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിന്റെ, നമ്മൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ, യേശുക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, നിർജ്ജന പ്രദേശം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കേട്ടിട്ടുണ്ടോ? ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. നിങ്ങൾ ആർക്കെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു ഇൻഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? വേദോസം വായിക്കുന്ന സഹോദരന്മാരും പാസ്റ്റേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ടല്ലോ, എന്തെങ്കിലും ഒരു 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 പന്തികേട് തോന്നിയിട്ടുണ്ടോ? ഞാൻ എനിക്ക് മനസ്സിലായ ഒരു പന്തികേട് പറയട്ടെ. യേശുവെ, നീ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്നല്ല പറഞ്ഞേ. നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്നല്ല അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചത്. അപ്പോസ്തലന്മാർ പറയുക, നിന്റെ പ്രാർത്ഥന ഒന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയായിട്ട് തോന്നുന്നില്ല, ആ യോഹന്നാൻ പ്രാർത്ഥിച്ചതുപോലെ അതുപോലെ പഠിപ്പിക്കാൻ. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥന എന്തൊക്കെയോ വാചകങ്ങളൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഞങ്ങൾ വാചകങ്ങളൊന്നും കേൾക്കുന്നില്ല, കാരണം നീ എപ്പോ പോകലും ഇണ്ടാന്ന് നിൽക്കുക. ഈ ഒരുപാട് ആളുകൾക്ക് ഒരു സംശയമുണ്ട്, യേശു 12 മുതൽ 30 വരെ എന്തെടുക്കായിരുന്നു? ഞാൻ അതിനൊരു ഹിസ്റ്ററി പറയാം. ജീസസ് ക്രൈസ്റ്റ് യേശു ഈ 12 മുതൽ 30 വരെ യേശു പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇവന്തോ അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഏർലി ചരിത്രം, ആർക്കോ വോളിയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഒരു വലിയ, അത് എനിക്ക് തോന്നുന്നു റോമിലെ ആർക്കീസിൽ നിന്ന് എടുത്തതാണ്. ആർക്കോ വോളിയം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ യേശു ക്രിസ്തുവിനെ ചെറിയ പ്രായത്തിലിരുന്ന സമയത്ത് കാണാൻ വേണ്ടി ഗമാലിയൽ വന്നിരുന്നു യേശുവിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. അപ്പൊ യേശുവിന്റെ അപ്പനായ ജോസഫ് മരിച്ചില്ല, യേശു മിനിസ്ട്രിക്കൊക്കെ ഇറങ്ങുന്ന തൊടു സമയത്തായി മുമ്പ് മരിക്കുന്നത്. അതിന് മുമ്പ് ജോസഫ് ജീവിച്ചിരുന്ന സമയത്ത് ജോസഫിനോടൊരു ചോദ്യം ചോദിച്ചു, ഈ യേശു ക്രിസ്തു എങ്ങനാണെന്ന്. അപ്പം ജോസഫിന്റെ മറുപടി ഇങ്ങനാ, ഇവൻ ലോകരക്ഷകനാണെന്ന് മറിയ പറയുന്നത്, പക്ഷെ ഇവന്റെ നടപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, പുള്ളി എപ്പോഴും മൗനമാണ്. യേശു എപ്പോഴും മൗനമായിരുന്നു എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജോസഫിന്റെ അഭിപ്രായം ഗമാലിയന് കിട്ടിയ അറിവ്. അപ്പൊ യേശു ഇങ്ങനെ കൂടുതൽ വർത്തമാനം പറയുന്ന പോലെ കിട്ടുന്ന സമയം ഫുള്ള് പുള്ളി എവിടെയെങ്കിലും തനിച്ചിരുന്ന് മൗനമായിട്ടിരിക്കും. അപ്പൊ ജോസഫ് ഇച്ചിരി പ്രായമുള്ള മനുഷ്യൻ, പുള്ളിക്കാരൻ പറഞ്ഞു, ഇവ എങ്ങനെടാ ദൈവരക്ഷകൻ ലോകരക്ഷകനാകുന്നു, ഇവ എപ്പോഴും ഉണ്ടായിരിക്കുന്നു. കാരണം ഈ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ കണക്ഷൻ എന്താന്ന് ജോസഫിന് മനസ്സിലായിട്ടില്ല. ജോസഫ് നോക്കുമ്പോൾ ക്രിസ്തു എപ്പോഴും എവിടെയെങ്കിലും പോയി മിണ്ടാതിരിക്കുക. അപ്പൊ യേശു ക്രിസ്തു ഇത് തന്നെയാണ് ശിഷ്യന്മാരുടെ മുമ്പിൽ പുള്ളിയുടെ ക്രിസ്തുവിന്റെ പ്രയർ കോണ്ടംപ്ലേറ്റീവ് പ്രയറാണ്.
പിതാവേ ഗലീലായെ സ്പർശിക്കണമേ, എഫസോസിലേക്ക് ഇറങ്ങി വരണമേ, യെരുശലേമിന്റെ നടുവിൽ ദൈവപ്രവൃത്തി അയക്കണമേ. ഓ റബല ഹതുമന ശാന്തല, ദൈവം നാളെ ഞാൻ നസ്രയത്തിലേക്ക് പോകുമ്പോൾ ചില മുടന്തന്മാർ നടക്കേണ്ടത്. ഇങ്ങനൊന്നും യേശു പ്രാർത്ഥിച്ചിട്ടില്ല. യേശു ഇങ്ങനെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ യേശു ഇങ്ങനെ വർത്താനം പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ യേശുവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ, നീ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയാം. ശിഷ്യന്മാർ നോക്കിയപ്പോൾ ക്രിസ്തു ഇപ്പോഴും മിണ്ടായിരിക്കുക, യേശു മിണ്ടാക്കി. അപ്പൊ കർത്താവിനോട് പറയാം, നിന്റെ വാർത്തനൊന്നും ഞങ്ങൾ കേൾക്കണ്ട, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നെങ്കിൽ ആ യോഗന്നാം പഠിപ്പിച്ചതുപോലെ ഒന്ന് പഠിപ്പിക്കാം. അപ്പൊ യേശു ക്രിസ്തു ഒരു ഷോർട്ട് പ്രയർ പഠിപ്പിച്ചു കൊടുത്തു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഇതാ രീതി, ഇത് ഞാൻ ഇതിന്റെ ഒരു അടുത്ത ലെയർ നമുക്ക് പറ്റുമെങ്കിൽ പ്രാർത്ഥനയിൽ ഞാൻ എടുക്കാം. അതായത് ഈ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, ഈ സംഭവത്തിന് ഫസ്റ്റ് ലെയറിന് ഒരു സെക്കൻഡ് ലെയർ ഉണ്ട്. ആ സെക്കൻഡ് ലെയറിൽ നമ്മൾ മിസ്റ്റിക്സ് പോകും. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് കോണ്ടംപ്ലേറ്റീവ് പ്രയർ ആയെന്ന് മനസ്സിലാവും. അപ്പൊ ജീസസ് ജൽപ്പനം ചെയ്യാൻ വേണ്ടി മാത്രമല്ല പറഞ്ഞത്, ജീസസ് പറഞ്ഞ ആ പ്രാർത്ഥനയുടെ സെക്കൻഡ് ലെയർ, അതായത് അതിന്റെ ഒരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. ആ ഹിഡൻ ട്രൂത്തിനകത്ത് കറക്റ്റ് മിസ്റ്റിസിസമാണ്. ഹിഡൻ ട്രൂത്തിലേക്ക് പോയാൽ 100% നമ്മൾ എത്താൻ പോകുന്നത് ക്രൈസ്റ്റിന്റെ ഒറിജിനൽ പ്രയർ ലൈഫിലേക്ക്. നമുക്കത് പ്രയർ എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ എടുക്കാം. അപ്പൊ ഇവിടെ ലോർഡ് ഷോ മീ യുവർ അറാഖ് മീൻസ് ഷോ മീ യുവർ മെത്തേഡ്, ദാറ്റ് ഈസ് ദ ഏൻഷ്യന്റ് പാത്ത്. സോ നമുക്ക് ഇനി തിരിച്ച് ജെറമിയാവിന്റെ പുസ്തകത്തിലേക്ക് തന്നെ പോകാം. ജെറമിയാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്ന് അവിടെ പറയുന്ന ആ പദം ഞാൻ ഒന്നും കൂടെ വായിച്ച് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ വഴികളിൽ ചെന്ന്, ശ്രദ്ധിക്കണം, നിങ്ങൾ വഴികളിൽ ചെന്ന്, വഴികൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെറക്, നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചു. പഴയ പാതകൾ, പഴയ മെത്തേഡ്. Everybody can preach about destination, but a very few people can show the true method. Amen. Business cheyanam en ellarkum parayam, pakshe method illa. Engane ennadana ancient path. Enikku deiva sannidhil ettanam, that is our desire, but how? That is ancient path. So ഇവിടെ പറഞ്ഞ ancient path. ഇനി ancient path എന്താണെന്ന് ഒന്ന് പെട്ടെന്ന് പറയാൻ പോകും. ancient എന്ന വേർഡിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡ് ഒലാം, ഈ വാക്കുകളൊക്കെ മറക്കാതെ നോട്ട് ചെയ്യണം. നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് കയ്യിലുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഒലാം, നമുക്കൊരു ചിന്തയുണ്ട്, എല്ലാ വീഡിയോയിലുണ്ടല്ലോ, നാളെ ഒരു വീഡിയോ കിട്ടും. അല്ല പ്രിയപ്പെട്ടവരെ, അത് പോസിബിൾ അല്ല. ഇപ്പൊ കേൾക്കുന്നതാണ് കേട്ടത്, അതൊന്ന് കുറിച്ച് വെക്കാമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് പിന്നെ ഓർമ്മയിലേക്ക് പുതുക്കാൻ പറ്റും. ഒലാം, OLAM, ഒലാം എന്ന വേർഡിന്റെ അർത്ഥം, അതായത് ഏൻഷ്യന്റ് പാത്ത് എന്നതിന്റെ ഏൻഷ്യന്റ് എന്ന വേർഡിന്റെ അർത്ഥം ഒലാം. ഒലാം എന്ന വേർഡിന്റെ അർത്ഥം എവർ ലാസ്റ്റിംഗ്, എറ്റേണൽ, എന്നേക്കും ഉള്ളത്, നിത്യമായത്. അപ്പം പുരാതന പാത എന്ന വേർഡിന്റെ ഒറിജിനൽ അർത്ഥം നിത്യതയുടെ, നിത്യമായ പാത. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. അതായത് ഗോഡ് എറ്റേണൽ ആയതുകൊണ്ട് അവന്റെ വഴികളും എറ്റേണൽ ആണ്. 21-ാം നൂറ്റാണ്ടായപ്പോ ദൈവം ഇന്ന് വരെ പുതിയ വഴികൾ എടുത്തിട്ടില്ലെന്നറിയണം. ഇതാണ് ട്രൂത്ത്. മനുഷ്യൻ എല്ലാം പുതിയതാക്കി, ദൈവം തന്റെ പാതയെ പുതുക്കിയിട്ടില്ല. ഒരു പുരാതന മനുഷ്യൻ, ഒരു മോഡേൺ മനുഷ്യൻ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വളർന്ന മനുഷ്യൻ, അവൻ ഇന്നും ദൈവത്തോടടുക്കാൻ ദൈവം വെച്ചിരിക്കുന്നത് ഏൻഷ്യന്റ് പാത്ത് മാത്രമാണ്. നമ്മുടെ ഇന്നത്തെ ടെക്നോളജി കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ എത്തത്തില്ല. ഇത് മനസ്സിലാക്കിക്കോണം. ദൈവത്തിന്റെ പാത്ത് ഇസ് എൻ എറ്റേണൽ പാത്ത്, എറ്റേണൽ മെത്തേഡ്. So we need to find the eternal path. ഇപ്പൊ നമുക്ക് വിരൽ തുമ്പിലാ, ഈ വിരൽ തുമ്പിൽ സ്പിരിച്വാലിറ്റി ഇല്ല. ഒരു സ്വിച്ച് ഇട്ടാൽ ഉടനെ ദൈവിക സ്പിരിച്വാലിറ്റി വെളിപ്പെ. അതുകൊണ്ടാണ് ഇന്നത്തെ, യുനോ, ഐ എം ജസ്റ്റ്, ഐ എം നോട്ട് കിഡിങ്, ഐ എം നോട്ട് ആക്ച്വലി ക്രിട്ടിസൈസ് ചെയ്യാത്തൊരു കാര്യം പറയാം. ഇപ്പൊ ഒരു കർത്താവിന്റെ ദാസനെ കണ്ടാൽ ഉടനെ നമ്മൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ എന്നെ ഒന്നിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പറയാം. ദാറ്റ് ഇസ് വെരി ഗുഡ്. എന്ത് കിട്ടുമെന്നറിയാമോ? ഒരു കർത്താവിന്റെ ദാസന്റെ അടുക്കെ പോയി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അകത്തുള്ള ആഗ്രഹങ്ങൾ ജീവിപ്പിക്കപ്പെടും, ഇല്യൂമിനേഷൻ ഉണ്ടാവും, അത്ര കിട്ടും. പക്ഷേ
അത് അത് വാങ്ങാൻ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എന്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം നീ ജ്വലിപ്പിക്കണം. വരം കിട്ടിയിട്ടുണ്ട്, ജ്വലിപ്പിക്കേണ്ടത് നിന്റെ ജോലി. അപ്പൊ കൈവപ്പിലൂടെ നമുക്ക് ദാനങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവും. പക്ഷെ ദാനങ്ങൾ പുറത്തു വരണമെങ്കിൽ നമ്മൾ പുരാതന പാതയിൽ പോകുക തന്നെ വേണം. ഇന്നത്തെ പ്രശ്നം, ഇന്നത്തെ മോഡേൺ വേൾഡ്, പീപ്പിൾ ആർ ലിവിംഗ് വിത്ത് കമ്പ്യൂട്ടർ. ഐ എം യൂസിംഗ് കമ്പ്യൂട്ടർ, വി ആർ ഓൾ യൂസിംഗ് കമ്പ്യൂട്ടർ, സൂം, ദീസ് ഓൾ ക്യാമറാസ്, വെബ്സൈറ്റ്, ഓൾ ദീസ് തിങ്സ് എല്ലാം മോഡേൺ വേൾഡിന്റേതാണ്. ഏലിയാവിന് ഇത് അറിയത്തില്ല, ഏലീശയത് കണ്ടിട്ടില്ല, മോശയ്ക്ക് ഇത് ശരിയല്ല. അവർക്കായി ബൈബിൾ പോലും ഇല്ല, ഒന്നുമില്ല. ദേ വേർ ഓൾവേസ് വിത്ത് ഗോഡ് ആൻഡ് ടോക്കിംഗ് വിത്ത് ഗോഡ്. പക്ഷെ നമ്മൾ, വി ആർ യൂസിംഗ് ഓൾ ദീസ് മെത്തേഡ്സ്. സോ നമ്മുടെ ഇന്നത്തെ വേൾഡിന്റെ പ്രത്യേകം പറയുമ്പോൾ, നമ്മൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ സൈക്കോളജി എങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ സൈക്കോളജി, ഉദാഹരണം പറയാം. ഇപ്പൊ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ, നമ്മുടെ വീഡിയോ ഒന്ന് ഇങ്ങനെ ഒന്ന് അനങ്ങാതായാൽ നിങ്ങളുടെ അകത്തെല്ലാം അസ്വസ്ഥത വരും അല്ലേ? സത്യമല്ലേ? ഓ എന്തുവാ ഇത് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നു. കാരണം എന്തറിയോ, നമ്മൾ 21-ാം നൂറ്റാണ്ട് ജീവിച്ച് നമ്മുടെ മൈൻഡ് എല്ലാം കൂടെ ഇന്റർനെറ്റിനേക്കാൾ സ്പീഡിലാണ് നമ്മുടെ മൈൻഡ് പോകുന്നത്. നമ്മൾ ഇതിനൊക്കെ വേഗത്തിൽ പോകും. ഞാൻ ഈ സംസാരിക്കുന്നതിനൊക്കെ വേഗത്തിലായി ഇട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഓടിക്കൊണ്ടിരിക്കുക. യു ആർ റണ്ണിങ്, നിങ്ങൾ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇച്ചിരി സ്ലോ ആയ നിങ്ങൾക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. ഉടനെ നമ്മൾ പറയും, ഓ പ്രൈസ് ദ ലോർഡ്, ഗ്ലോറി, രക്തം ജയം. അതിനകത്ത് നമ്മൾ വേറെ എന്തെങ്കിലും വാക്കുകളോട് ആഡ് ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം പ്രിയരെ, ഇതുപോലെ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താൻ ഒത്തിരി പേര് ശ്രമിക്കും. ഇതൊരു ഭയങ്കര, നമ്മുടെ മൈൻഡ് എല്ലാവരും ശ്രദ്ധിച്ച്, നിങ്ങളുടെ മൈൻഡ് മാറ്റിക്കോ. ദൈവ വിഷയത്തിൽ ഒരിക്കലും ദൈവം ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും ചെയ്യത്തില്ല. അത്ഭുതം ചെയ്യും, പക്ഷെ നിനക്ക് വേണ്ടി, നീ ദൈവവുമായിട്ടുള്ള ഒരു നിരന്തര ബന്ധം ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കും എന്നുള്ള ചിന്ത മാറ്റി നിങ്ങളുടെ മൈൻഡിനെ മോഡേൺ വേൾഡിൽ നിന്ന് ഒന്ന് തിരിക്കുക, ഒന്ന് തിരിക്കുക. സ്തോത്രം. ഒരു പക്ഷേ നിങ്ങളിപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുക, അടുത്ത 6 മാസം കൊണ്ട് എനിക്ക് കിട്ടത്തില്ലായിരിക്കും, വരത്തില്ല. കാരണം നമ്മൾ ടൈം വെക്കുന്ന പോലെ അല്ല. ഞാൻ ഡെയിലി ഒരു 5 hours പ്രാർത്ഥിക്കാൻ പോവാം, 5 മണിക്കൂർ. അപ്പൊ നമ്മുടെ ചിന്ത, അടുത്തൊരു 100 ദിവസം ഞാൻ 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, 500 മണിക്കൂർ. അപ്പൊ 500 മണിക്കൂർ പ്രാർത്ഥന കഴിയുമ്പോഴേക്ക് എനിക്കൊരു മിനിസ്ട്രി ഇങ്ങനെ ഓപ്പൺ ആവും. ഇതൊക്കെ നമ്മുടെ ഡ്രീമാ, നമ്മുടെ ബിസിനസ് മെന്റാലിറ്റിയാ. Do not have a business with God. Amen. Praise God. ഇപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഉടനെ പെണ്ണിനോട് വീട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തായിരിക്കും ആ ചോദ്യം? വിശേഷം എന്തേലും ആയോ? കല്യാണം കഴിഞ്ഞ 1 മാസം കഴിയുമ്പോൾ ഉടനെ ചോദ്യം, വിശേഷം. അപ്പം ബുദ്ധിയുള്ള പെണ്ണാന്നെ പറയും സുവിശേഷം എന്ന് പറയും. അപ്പം കല്യാണം കഴിഞ്ഞ ഉടനെ ആൾക്കറിയേണ്ടത് വിശേഷം, അല്ല വിശേഷമുണ്ടോ, വിശേഷമുണ്ടോ, വിശേഷം. അപ്പൊ ഇങ്ങനെ കേട്ട് 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 മടുത്തിട്ട് ഭാര്യ ഭർത്താവ് പറയോ, എന്തായാലും വിശേഷം ഉണ്ടാവണം. സ്തോത്രം. ലെറ്റ് അസ് സ്റ്റാർട്ട്. പ്രൈസ് ദി ലോർഡ്. റെഡി? 1, 2, 3, 4. ഇസ് ഇറ്റ് പോസിബിൾ? എന്ത് വിശേഷം? ആ ഇന്ന ഡേറ്റിൽ നമ്മൾ വിശേഷം അല്ല. അത് ആക്ച്വലി മൃഗങ്ങൾക്കുള്ള സംഭവം. മനുഷ്യനെ സംബന്ധിച്ചുള്ള റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിന്റെ ക്ലൈമാക്സ്, അതിന്റെ ഹാപ്പിനെസ്സിലാണ് വിശേഷം ഒക്കെ വരുന്നത്. അല്ലാതെ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക, അടുത്ത മാസം വിശേഷം, അങ്ങനെ ഇല്ല. അതുപോലെ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും നടക്കുന്നത്, ഇത് റിലേഷൻഷിപ്പിലാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, എല്ലാ ബേബീസും പ്ലാൻഡ് അല്ല. കല്യാണം കഴിക്കാത്തവരുണ്ട്, ക്ഷമിക്കുക. ഒരു ബേബിയും പ്ലാൻഡ് അല്ല. പ്ലാൻ ചെയ്തവർക്ക് ആർക്കും ഇതുവരെ ബേബി കിട്ടിയിട്ടുമില്ല. പക്ഷെ കൃത്യമായ നല്ല ബന്ധങ്ങളിൽ തുടരുമ്പോൾ അതിന്റെ റിസൾട്ടാണ് ബേബീസ്, മിനിസ്ട്രി, സക്സസ്, ഹോളിനെസ്, സൂപ്പർനാച്ചുറൽ ലൈഫ്. ഇതൊന്നും ദൈവം കൊടുക്കുന്ന പ്രൊഡക്റ്റുകളല്ല, ഇതെല്ലാം ദൈവവുമായുള്ള യൂണിയന്റെ പ്രൊഡക്റ്റുകളാണ്. ദൈവവുമായുള്ള നിരന്തര ബന്ധത്തിൽ ഉണ്ടാകുന്ന ബേബീസ് ആണ്. If you are focusing on babies, you will never get the babies. If you are focusing on the relationship with God, you will give birth many babies.
അപ്പൊ നമ്മുടെ ചിന്ത എവിടാ? ബേബി 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 ഐ വാണ്ട് ബേബി ഐ വാണ്ട് ബേബി, ദാറ്റ് ഈസ് നോട്ട് അവർ. ഇത് തെറ്റ്, ഇത് റോങ് ആണ്. അപ്പൊ ബേബി ബേബി എന്ന് പറയുമ്പോൾ ഉടനെ നമുക്ക് പിന്നെന്തുവാ അതിനകത്ത് ഊഷ്മളമായ ബന്ധമില്ല. ഊഷ്മളമായ ബന്ധമാണ് വേണ്ടത്, അതിന്റെ റിസൾട്ട് ആയിരിക്കണം ബേബീസ്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്. Very strongly I'm telling you, brothers and sisters, be strong in relationship with God. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ ദൈവവുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു. How you are connected with God. We are praying for ministry, we are praying for family, we are praying for the money and living things. ഇതൊക്കെ വേണം, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് പിതാവ് അറിയുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അപ്പൻ അറിയാം. ഇതൊന്നും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമല്ല, ഇതൊന്നും മറിച്ച് പിന്നെന്താ, ഐ വോണ്ട് ടു നോ യു ഡാഡി, ഐ വോണ്ട് ടു നോ യു, ഐ വോണ്ട് ടു നോ യു ഗോഡ്, ഐ വോണ്ട് ടു നോ യു, എനിക്ക് നിന്നെ അറിയണം. That is the path. So ഞാൻ ആ വഴിയിലേക്ക് വീണ്ടും വരിക. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്നത് എവർലാസ്റ്റിംഗ് പാത്ത്. എവർലാസ്റ്റിംഗ് മീൻസ് എന്താണ്? നിത്യമാണ്. അതായത് ഈ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ദൈവത്തിന്റെ ഓൾഡ് മെത്തേഡ് മാറില്ല. ഇത് മനസ്സിലാക്കുക. അപ്പൊ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഹാനോക്കും നോഹായും എലിയാവും എലീഷായും ഇവരെല്ലാവരും എടുത്ത അതേ പാത്തിലൂടെ നമ്മൾ പോയേ പറ്റൂ. അതാണ് ഏൻഷ്യന്റ് പാത്ത്. കാലം മാറി എന്ന് വെച്ച് ദൈവം തന്റെ രീതികൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല. ഗോഡ് ഈസ് നോട്ട് ചേഞ്ച്ഡ് യെറ്റ്. സയൻസ് മാറി, സംസ്കാരം മാറി, ഡെവലപ്മെന്റ് ഉണ്ടായി, ടെക്നോളജി മാറി, തിങ്സ് ആർ ഡിഫറെന്റ്. നാളെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ആയിരിക്കത്തില്ല. നാളെ ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന, നാളെ എന്റെ ഈ വിസിബിൾ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ വന്ന് നിൽക്കുന്നത് പോലെ ലോകം ഡെവലപ്പാകും. നിങ്ങളെ ഞാൻ എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന രീതിയിൽ ഉണ്ടാകും. ഒരു ഇതുപോലുള്ള അപ്പാരറ്റിസ് ഇല്ലാതെ അതുപോലെ ഡെവലപ്മെന്റ് ഉണ്ടാകും. പക്ഷെ ദൈവത്തിന്റെ പാതകൾ മാറുന്നില്ല പ്രിയരെ. മോഡേൺ വേൾഡിൽ നിങ്ങൾ ദൈവത്തെ കാണരുത്. ദൈവത്തിന്റെ വേസ് ആർ എറ്റേണൽ. എറ്റേണൽ പാത്ത് മീൻസ് എവർ ലാസ്റ്റിംഗ്, അൺചേഞ്ചിങ്. സോ വി നീഡ് ടു നോ, വി നീഡ് ടു നോ, വി നീഡ് ടു. അതുകൊണ്ടാണ് അവിടെ ടീച്ചിങ് ആണ്, അവിടെ ടീച്ചർ ആണ്. ദേർ ഇസ് എ വിസ്ഡം ഇസ് ദേർ. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് എവറി മിസ്റ്റിക്സ് ആർ ദ പീപ്പിൾ ഓഫ് വിസ്ഡം. എല്ലാ മിസ്റ്റിക്സും ജ്ഞാന സമ്പൂർണരായിരുന്നു. Amen. So I just, ഇതിനകത്തിരിക്കുന്ന ഈ 25 പാർട്ടിസിപ്പൻസിനോട് ഞാൻ പറയാം, ആഫ്റ്റർ ദിസ് കോൾ യു ആർ ഗോയിങ് ടു ബിക്കം എ വൈസ് മാൻ. വിസ്ഡം ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. തിയോളജി വിൽ ഗിവ് യു നോളജ്, ബട്ട് ദ മിസ്റ്റിക്കൽ ലൈഫ് വിൽ ഗിവ് യു ദ വിസ്ഡം. വിസ്ഡം ഇസ് നീഡഡ് ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ നോളജ്. Theology has to be experiential. Without experience, theology is a dead one, is a disaster. Anubhavam illatha vedashastram valakkondakkum, nashikaranam varuthum. I want to know God experientially. That is the ancient path. Sherry. അതിനകത്ത് അപ്പൊ ഏൻഷ്യൻ പാത്തിൽ ഒരു മിസ്റ്റിക് റൂട്ട് ഉണ്ട്. ആ മിസ്റ്റിക് റൂട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണം പറഞ്ഞു, ജോൺ, ദ ഗോസ്പൽ ഓഫ് ജോൺ ഇസ് ദ മിസ്റ്റിക്കൽ ഗോസ്പൽ. നിങ്ങൾ റീഡ് ചെയ്യണം ജോൺ ഗോസ്പല്. ഡിവോട്ട് ചെയ്ത് ഒരു വർഷം കൊണ്ട് തീർക്കുന്നവർക്ക് ഒരു ഗോൾഡ് മെഡൽ കൊടുക്കാം. കാരണം 10 വർഷം നീ ഇരുന്നാലും യോഹന്നാന്റെ സുവിശേഷം നീ ധ്യാനിച്ച് തീരത്തില്ല. You cannot finish John the Gospel meditating day by day. You cannot finish within 1 year. Varshangal eduthengile aa pusthakam namukku meditate pole cheyyan pattum. That much is so powerful. That is a mystical root. Okay, ee mystical root nagathe ee njan adinathu pradhanamayittullathu ulla oru karyam. Mystical root nagathe naalu pradhana karyangal undu. Note the point. Number 1, see the invisible God. മിസ്റ്റിക്കൽ റൂട്ട്, അതായത് ഈ ഏൻഷ്യന്റ് പാത്തിലെ മെയിൻ ആയിട്ടുള്ള 4 തിങ്സ് ആണ്.
ഫോർ പ്രധാന കാര്യങ്ങൾ. ഒന്ന്, സീയിങ് ദ ഇൻവിസിബിൾ ഗോഡ്, അതായത് ഈ പാത്തിൽ നിങ്ങൾക്ക് അദർശ്യ ദൈവത്തെ കാണാൻ പറ്റും. നമ്പർ ടു, ദ ഏൻഷ്യന്റ് പാത്ത്, ദ മെത്തേഡ് ഓഫ് ദിസ് റൂട്ട് shows that the second one became one with God. That is a mystical union. Became one with God. ദൈവത്തോട് ചേർന്ന് നിങ്ങൾ ഒന്നാകും. ഒന്ന്, see the invisible God. Second, became one with God. Third one, word became incarnate. Word became incarnate. Means, നമുക്ക് പറയാം വചനം ജഡമായി. പക്ഷേ ഈ യാത്രയിൽ, if you are going in the mystical route, whatever the word you received, whatever the revelations you received, you will become the revelation. നിങ്ങളും നിങ്ങളുടെ ദർശനവും നിങ്ങളുടെ വേർഡും രണ്ടാവത്തില്ല. നിങ്ങൾ തന്നെയാകും നിങ്ങളുടെ വെളിപ്പാട്. അതായത് മെസ്സേജ് ആൻഡ് മെസ്സഞ്ചർ ബിക്കെയിം വൺ. You will never say I have a message. You will be the message. Kal braha secret kuriya. I'm not preaching. I'm preacher avathilla. Pinna preacher illa. A person aayirikkum samuhathinte message. This is the root of mysticism. It's a challenging one. Are you ready? Naranjan, ningalil ninne eduthu ningal kodukkum. You will never take it from the Bible. You will never take it from the reference book. You will take everything from yourself. Oh, hallelujah. Priyappettavare, ningal vajanam vomit cheyyunnavaralla. Nammalippo njan parayunnathu ningal adu pole thirichu paranjal, that is only vomiting. എന്നാ ഒരു ഒരു പശു നല്ല പച്ച പുല്ല് തിന്നു, പച്ച പുല്ല് തിന്ന് അത് അയവിറക്കുന്നു, അത് ശരീരത്തിലെത്തുന്നു, അതിന്റെ ബ്ലഡിലെത്തുന്നു, ബ്ലഡിൽ നിന്ന് നേരെ അത് പാലായിട്ട് മാറുന്നു. അതായത് പച്ച പുല്ല് ആ പശു തിന്ന് അത് തൻ്റെ തൻ്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയപ്പോഴാണ് പാല് പുറത്തു വരുന്നത്. അപ്പൊ മെസ്സേജ് ഒരിക്കലും നമ്മൾ പറയുന്നതിന്റെ വോമിറ്റിംഗ് ആവരുത്. മെസ്സേജ് നിങ്ങൾ ഒന്നാകും. ഇത് കുറിച്ചു വെച്ചു, ഇത് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ കുറിക്കണം. Me and my messenger one. Message messenger one agum. This is a third advantage of mystical life. Namukku ippa illathathu prasangagar unda, prasanga unda, prasangagarum prasangavum thammi bandham illa. Message messenger thammi bandham illa. This is the enikku thonunu ഏറ്റവും ദാരുണമായ അനുഭവം, ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ദാരുണമായ അനുഭവം ഇതാണ്. ഇനി നമുക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല. എന്റെ സഹോദരന്മാരെ ശ്രദ്ധിക്കൂ, വെൻ യു ആർ പ്രീച്ചിങ് സംതിങ് ടു പീപ്പിൾ, എന്തെങ്കിലും ഒരാളോട് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളുടെ നാവിൽ നിന്നല്ല വരേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ നിന്നായിരിക്കാൻ വേണ്ടത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഒമിറ്റ്, ഐ എം നോട്ട് ഒമിറ്റിംഗ് ബ്രദർ, ഐ എം ബോൾഡ്ലി ടെല്ലിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇത്രയും വിറ്റ്നസിന് മുമ്പ് ഞാൻ പറയാം, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് നോട്ട് ഫ്രം മൈ ബ്രെയിൻ, ഇറ്റ്സ് ഫ്രം മൈ ഹാർട്ട്. ഐ എം ടോക്കിംഗ് വിത്ത് മൈ ഹാർട്ട് ബിക്കോസ് ഓൾ ഓഫ് യു ആർ ഇൻ മൈ ഹാർട്ട്. ഫസ്റ്റ്, സീയിങ് ദ ഇൻവിസിബിൾ ഗോഡ്. സെക്കൻഡ്, വി ബിക്കം ഓൺ വിത്ത് ഗോഡ്. തേർഡ്, ദ വേർഡ് ബിക്കം ഇൻകാർനേറ്റ്. ദാറ്റ് മീൻസ് യു ആൻഡ് യുവർ മെസ്സേജ് വിൽ ബിക്കം ഓൺ. ഫോർത്ത് വൺ, യു വിൽ സീ ദ ലേയേഴ്സ് വിത്തിൻ ദ സ്ക്രിപ്ചർ. ദാറ്റ് മീൻസ് യു വിൽ സീ the manifold wisdom. Manifold means wisdom is different layers of the wisdom. You will see the word in different words. That's what the great mystic David once said, open my eyes that I may perceive the wonders of your word. Kartave, ninde nyaya pramanathinte albhudangale കാണേണ്ടതിന് എന്റെ കണ്ണിനെ തുറക്കണേ എന്ന് പറഞ്ഞില്ലേ?
David, he could read the Bible, he could read the laws many times. പക്ഷെ പുള്ളി ഹി വാസ് വാക്കിംഗ് വിത്ത് ഗോഡ്, യുണൈറ്റഡ് വിത്ത് ഗോഡ്, ഇന്റിമേറ്റ് വിത്ത് ഗോഡ്. ഒടുവിൽ പുള്ളി പറയാ, ഇത് അക്ഷരമല്ല, ഞാൻ അക്ഷരം മൊത്തം വായിച്ചു, എനിക്കിതെല്ലാം കാണാൻ അറിയാം. പക്ഷെ എനിക്ക് ഇനി അറിയേണ്ടത് എന്റെ ഹൃദയത്തിൽ ഞാൻ മനസ്സിലാക്കിയ അക്ഷരമല്ല, ഈ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ, ഇതിന്റെ ഡിഫറെന്റ് ലെയറുകളെ പെർസീവ് ചെയ്യുവാൻ എന്റെ ഹൃദയത്തെ തുറക്കണമേ. ഓപ്പൺ മൈ ഐസ് ടു സീ ദ വണ്ടേഴ്സ് ഓഫ് യുവർ ലോസ്. Every mystics will never, they will never search something in the letters. When they are opening the word, God will open the layers of the word. Oru vajanathinte edalukal ilakki tharum. Amen. Yahudanmar parayunnathu oru wordinu 7 layers undennu. Amen. Oru ningal vaikkunna oru vaakku bible-il oru vaakyathinu 7 layers means 7 dimensions undennu. ആ സെവൻത് ഡയമെൻഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പെർഫെക്റ്റ് ലൈഫ് ആയിരിക്കും. അക്ഷരത്തിൽ തുടങ്ങി എത്തുന്നത് ആത്മാവിനാണ്. The layers of the word. നോഹ, ഏബ്രഹാം, മോസസ്, എലൈജ, എലീഷ, all the prominent men and women of God, they were all moved the true mystical life. Moses was a mystic 40 years. 40 years. Paul was a mystic 13 years. Jesus was a mystic 18 years. They have a silent years. Timothy, he was a mystic. Timothy was a mystic. Amen. All the saints, every apostles, they lived a mystical life. So ancient path ilekku njan onnu kuda pettanu njan nirtham roots njan paranju vannu. Endaan indine roots? Methodukal engana? Onnu, you will see the invisible God. So nammude heart nattu oru craving undayirikkana, Lord, I want to see. Adu unquenchable aayirikkana. Orikkalum aalukalkku shamippikkan pattathada. രണ്ട്, ദൈവവുമായിട്ട് നിങ്ങൾക്ക് ഒരു യൂണിയൻ സാധ്യമാവും. മൂന്ന്, നിങ്ങളും നിങ്ങളുടെ മെസ്സേജ് ഒന്നാണ്. നാല്, തിരുവെഴുത്ത് നിങ്ങൾ വേറെ ഒരു കണ്ണുകൊണ്ട് വായിക്കാൻ തുടങ്ങും. പ്രൈസ് ദ ലോർഡ്. ഇത്രയും നാൾ നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ടിരുന്നതല്ല ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ വചനത്തിന്റെ അകത്ത് കാര്യങ്ങൾ കാണും. ഒരു സാധാരണ കാണാൻ കഴിയാത്തത് നിങ്ങൾ കാണാം. അവിടെയാണ് ജീവൻ, അവിടെയാണ് അതിന്റെ പോൾപ്പ്, അവിടെയാണ് അതിന്റെ സീഡ് ഇരിക്കുന്നത്, അവിടെയാണ് അതിന്റെ ജീവന്റെ മുകളം ഇരിക്കുന്നത്. അവിടേക്ക് ഇറങ്ങണം. ആമേൻ. സോ ജീസസ് ക്രൈസ്റ്റ് വാസ് ലൈക്ക് ദാറ്റ്, അപ്പോസ്റ്റൽസ് വേർ ലൈക്ക് ദാറ്റ്. ജീസസ് ഒരിക്കൽ പറഞ്ഞൊരു വാദമുണ്ട്, ഞാനത് അതുകൂടെ വായിച്ച് ഞാൻ അങ്ങ് നിർത്താൻ ആഗ്രഹിക്കുക. ജോൺ ദ ഗോസ്പൽ, ഞാൻ പറഞ്ഞല്ലോ, ജോൺ ദ ഗോസ്പൽ ഇസ് എ മിസ്റ്റിക്കൽ ഗോസ്പൽ. ഓക്കെ, ചെക്ക് വിത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 21 അധ്യായത്തിന് അത് മിസ്റ്റിക്കൽ വേർഡ് കണ്ടുപിടിക്കും. അത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഞാൻ തരും. ദിസ് ഇസ് അസൈൻമെന്റ് ഫോർ ദ സ്റ്റുഡൻസ്. യു ജസ്റ്റ് ഫൈൻഡ് ഔട്ട്, യു നോ, ജോൺ ദ ഗോസ്പൽ അത് മിസ്റ്റിക്കൽ വേർഡ്, അതായത് യൂണിറ്റി, യൂണിയൻ, യുണൈറ്റിയെ കുറിച്ച് പറയുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ്, ഒന്നാമത്തെ അദ്ദേഹത്തിനകത്ത് മിസ്റ്റിക്കൽ വേർഡ് ആണ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്, പ്രോസ്, ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്. സെക്കൻഡ് വേർഡിനകത്ത് നിങ്ങൾ കണ്ടുപിടിക്കുക. സെക്കൻഡ് വേർഡിനകത്ത് ഒരു ഉദാഹരണം പറയാം. ഈ മന്ദിരം പൊളിപ്പിൽ 3 ദിവസം കൊണ്ട് ഞാൻ പണിയാം. ദാറ്റ് ഇസ് എ മിസ്റ്റിക്കൽ വേർഡാണ്. 3, 4, 5, 5, 21 വരെയുള്ള അദ്ദേഹത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് എന്റെ മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി. സ്തോത്രം. ഞാൻ ഈ ക്രൈസ്റ്റ് പറഞ്ഞ 5 അധ്യായത്തിൽ ഒരു വാക്കുണ്ട്, അത് ഒരു പവർഫുൾ വേർഡാണ്. ഞാനത് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ആകെ യേശു ഒരു എടുത്ത് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ടുള്ള ആമേൻ ആമേൻ ഞാൻ നിങ്ങളുടെ പിതാവ്. ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തേണ്ട വാക്യാണ് ഇന്ന് രാത്രി. ഇത് സത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളുടെ ഉറക്കം കെടും. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. വാട്ട് ഈസ് ദാറ്റ്? ബെതസ്ത കുളക്കരയിൽ ചെന്നിട്ട് ഒരുത്തനെ എഴുന്നേപ്പിച്ചു വിട്ടു. അവ എഴുന്നേപ്പിച്ചു വിട്ട് കഴിഞ്ഞപ്പം മതപുരോഹിതന്മാരെല്ലാം കൂടെ യേശുവിനെ പിടികൂടി ശബത്തിൽ അത് ചെയ്തു.
അപ്പൊ യേശു പറഞ്ഞു എന്റെ പിതാവ് ഇന്നും ഇന്ന് ഹോളിഡേ അല്ല എന്ന് പറയുന്നത്, ഹെവനിൽ ഇന്ന് ഹോളിഡേ അല്ല, ഹെവനിൽ ഇന്നും വർക്കിംഗ് ഡേ ആണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ ഒന്ന് അടങ്ങിയിരിക്കുന്നതിന് അന്ന് എന്റെ അപ്പം എല്ലാം പ്രവർത്തിക്കുന്നു അതിന്റെ അർത്ഥം. ഈ ശബത്തിൽ യേശു പ്രവർത്തിച്ചെന്നിന് യേശു ഈ ശബത്തിൽ വന്ന് അത്ഭുതം ചെയ്തതിനാണ് രഹസ്യം മനസ്സിലായത്. എടാ നീയൊക്കെ ഒന്ന് അടങ്ങുന്ന അടങ്ങിയാലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ, നിങ്ങൾ ഹോളിഡേയിൽ എത്തിയാലേ എനിക്ക് വർക്കിംഗ് ഡേ ആകാൻ പറ്റൂ. യുവർ ഹോളിഡേസ് ആർ മൈ വർക്കിംഗ് ഡേയ്സ്. ഈ വേർഡ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യ പ്രിയരെ. പിതാവ് ചെയ്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ കൊളക്കരയിലെ രോഗി ഞാൻ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് കണ്ടിട്ടാണ് വന്ന് ഇവിടെ കോപ്പി അടിച്ചാ എന്റെ മിറക്കിൾ സെറോസ്കോപ്പി ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ കോപ്പി അടിക്കുക, ഞാൻ അപ്പൻ ചെയ്യുന്നത് കണ്ട്. അപ്പൊ ഈ എപ്പ കണ്ടു? ദാറ്റ് ഈസ് മിസ്റ്റിക്കൽ ലൈഫ്, യൂണിയൻ വിത്ത് ദ ഫാദർ ഗോഡ്. റിലേഷൻഷിപ്പിനകത്ത് എല്ലാം അറിയാം. എനിക്ക് തോന്നുന്നു തലേന്ന് അപ്പന്റെ കൂടെ കുറച്ചു നേരം ഇരുന്നപ്പോ അപ്പം പറഞ്ഞു 38 വർഷമുള്ള എഴുന്നേറ്റാണ്, അവൻ സൗഖ്യമായെന്ന് പറഞ്ഞു. സൗഖ്യമായോ? അതുകൊണ്ട് അവനെ തേടി പിടിച്ച് ബെദസ്ത കൊള്ളത്തിൽ ചെന്ന് അവനോട് പറഞ്ഞു നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അപ്പൻ ഇന്നലെ നിന്നെ സൗഖ്യമാക്കി, നിനക്ക് മനസ്സുണ്ടോ? എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. എഴുന്നേറ്റ് പോകാൻ പറഞ്ഞതിന്റെ കാരണം എന്താ? സൗഖ്യമായവനോട് സൗഖ്യമാകാനല്ലേ പറയേണ്ടത്? സൗഖ്യമാകാത്തവനോട് സൗഖ്യമാകാനല്ലേ പറയണ്ടേ? യേശു അവനോട് സൗഖ്യമാകാൻ പറഞ്ഞില്ല, യേശു അവനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. എഴുന്നേക്കാൻ കഴിയാത്തവൻ എങ്ങനെ എഴുന്നേക്കും? കാരണം ദൈവവും പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിനകത്ത് അവർ യേശു കണ്ടു, ഇവൻ സൗഖ്യമായത്. സൗഖ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സൗഖ്യമാകുക എന്നൊരു കൽപ്പനയില്ല. നമ്മുടെയൊക്കെ വേദികളിൽ സൗഖ്യത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പേ സൗഖ്യം നടക്കുന്ന നിങ്ങൾ കാണാൻ പോവാ. കാരണം ദൈവവുമായുള്ള യൂണിയനിൽ അത് കണ്ടിട്ട് നമ്മൾ വരാൻ പോവാ. ക്രിസ്തുവിൽ സംഭവിച്ചതെല്ലാം നമ്മുടെ കൂട്ടവകാശത്തിൽപ്പെട്ടതാന്ന് വിശ്വസിക്കുന്നോ നിങ്ങൾ? യേശു ക്രിസ്തുവിൽ എന്തെല്ലാം സംഭവിച്ചു അത് മുഴുവൻ എന്റേതും കൂടാണെന്ന് വിശ്വസിക്കുന്നോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും പിതാവ് ചെയ്ത് കാണുന്നത് തന്നെ കാണും. ഇതാണ് മിസ്റ്റിക്കൽ യൂണിയൻ. മെഡിറ്റേറ്റ് ദാറ്റ് വേർഡ്, ദാറ്റ്സ് എ മിസ്റ്റിക്കൽ വേർഡ്. തീർന്നിട്ടില്ല. പുത്രന്റെ സ്വതന്ത്ര ഒന്നും ചെയ്യാൻ കഴിയില്ല, അതൊരു ഭയങ്കര വേർഡാ. കഴിയില്ല എന്നാ പറഞ്ഞത്, കഴിവുകേട് പറയുമല്ല. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളുടെ ബന്ധത്തിൽ ഞാനായിട്ട് സ്വതവേ ഒന്നും ചെയ്യാറില്ല. ഞാൻ എനിക്ക് കഴിയത്തില്ല, പക്ഷെ ഞങ്ങളുടെ യൂണിയനിൽ ഞങ്ങൾ എല്ലാം ചെയ്യും. ഞാൻ കോപ്പി അടിക്കുകയാണ്. സ്വർഗത്തിൽ അവൻ സൗഖ്യമായി കഴിഞ്ഞു. ഞാൻ സൗഖ്യമായതിന്റെ മെസഞ്ചറാണ്. സംഭവിച്ച കാര്യത്തെ അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ഞാൻ എന്റെ ദൈവത്തിന്റെ കാർബൺ കോപ്പിയാണ്. ദിസ് ഈസ് എ മിസ്റ്റിക്കൽ യൂണിയൻ ലൈഫ്. ഹല്ലേലൂയ. ഓ, ഐ ലവ് യു ജീസസ്. ഗോഡ് ഈസ് ഓപ്പണിംഗ് യുവർ ഐസ് ടു സീ. God is filling your heart with the wisdom of God. Filling your heart with the wisdom of God. Seeing God in a different way. Glorious ways. Albhudagaramaya vali. Deivam ningalkkayi thurakkuka. Glorious ways. Mighty, 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 mighty ways. Are you ready to go to the ancient path? Don't forget the ways, don't forget the path. The ways shows the destination, the path shows the method. Hallelujah. ദൈവമേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം, നിന്റെ പാത എനിക്ക് പഠിപ്പിച്ചു തരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വചനത്തിനകത്ത് ലാഗ് ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അവിടെ നിന്ന് എംഫസൈസ് ചെയ്ത് പിതുക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വലിച്ചു നീട്ടുകയാണെന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ പറഞ്ഞാലേ ചില കാര്യങ്ങൾ ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. പോയിന്റ് 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 വൈ പോകാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ബൈബിൾ സ്റ്റഡി അല്ല. വി ആർ ഷെയറിങ് അവർ ഹാർട്ട്. ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് ദ ഹാർട്ട് ഓഫ് ഗോഡ് ടു യു.
മെനി മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. ഇവർ നിങ്ങൾ ഇവിടെ കേൾക്കുന്നവരെല്ലാം ചെറിയ കുഞ്ഞുങ്ങളല്ല, കർത്താവിന്റെ ശുശ്രൂഷകന്മാരാണ്, ദൈവത്തിന്റെ വേലക്കാരാണ്, അത്യുന്നതന്റെ മക്കളാണ്. ഗോഡ് ഈസ് ബ്ലെസ്സിങ് യു ആൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് നമുക്ക് ലെറ്റ് അസ് എന്റർ ഇൻ ടു ദ മിസ്റ്റിക്കൽ യൂണിയൻ. കം ഓൺ, ഞങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ. യു ആർ കണക്റ്റഡ് വിത്ത് ഗോഡ്. You can breathe in. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പറയാം, ലോർഡ് യു ആർ എ സ്പിരിറ്റ്, സോ ഐ എം ജസ്റ്റ് ബ്രീത്തിങ് ഇൻ യു ലോർഡ്. ഐ ജസ്റ്റ് വോണ്ട് ടു നോ യു ഗോഡ്. ഐ വോണ്ട് ടു നോ യു പേഴ്സണലി. Everybody close our eyes. Namak one minute just meditate on God. Meditate God. Oh, so wonderful God. Glorious. Mighty God. Everlasting God. Lord, show me your ways, Lord. Lord, connect me, Lord. Cause me to know. Cause me to know. I want to know you intimately, Lord. I want to know you, God. Intimately, I want to know you, God. Help me, Lord. Help my people to grasp all these things, Lord. Show me the path, Lord. Show me the way. Show me the method. Oh, Jesus. 300 varsham ninde kooda nadana Noha. Haruk nadanathu pole. Noha nadanathu pole. അബ്രഹാം നടന്നതുപോലെ ഞങ്ങൾക്ക് ആ മെത്തേഡ് കാണിച്ചതാ. ഞങ്ങൾക്ക് ആ മെത്തേഡാണ് വേണ്ടത്. വി വാണ്ട് ടു നോ ദ മെത്തേഡ്. വി വാണ്ട് ടു നോ ദ ഏൻഷ്യൻ പാത്ത്. വി വാണ്ട് ടു നോ ദ എറ്റേണൽ പാത്ത് ഓഫ് ഗോഡ്. ഹെൽപ് മീ ഗോഡ്. താങ്ക് യു ഡാഡി. താങ്ക് യു ഫോർ ഓപ്പണിംഗ് ദ ഹാർട്സ്, ഷോയിങ് ദ വേ ലോർഡ്. ഐ വാണ്ട് ടു നോ യു ഡാഡി. ഞങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ, ഞങ്ങളുടെ മണവാളന്റെ കൂടെ ഞങ്ങൾ സമയം ചെലവിടുന്ന ഞങ്ങളുടെ മണിയറ മുറികളായി മാറട്ടെ. എവറി പ്രയർ റൂംസ് ബിക്കെയിം ദ ബ്രൈഡ് ബ്രൈഡ് ഗ്രൂം വെഡിങ് ചേംബേഴ്സ് ആയി മാറാൻ പോവുക. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ നിങ്ങളും മണവാളനും മണവാട്ടിയും കൂടെ ഒരുമിച്ച് സന്തോഷിക്കുന്ന മുറിയായി മാറാൻ പോവുക. May the Lord richly bless you all. Help you all. In the mighty name of Jesus we pray. Amen.